ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഹാദുക്കുട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാണ് കേട്ടോ. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം. അപ്പോൾ രാവിലെ തന്നെ പോകാനുണ്ട്, 8:40 കേട്ടോ അവിടെ എത്താനുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഓരോരോ പണികളായിട്ട് ഒതുക്കുകയാണ്. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തേക്ക് ഇന്ന് മുട്ട ഉടച്ചൊഴിച്ചിട്ടുള്ള കിഴങ്ങറി ഉണ്ടല്ലോ, അതാണ് കേട്ടോ വയ്ക്കുന്നത്. റെസിപ്പിയൊക്കെ കുറേ നാൾ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ കിഴങ്ങും സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് വെന്ത് വരുമ്പോൾ ഇനി മുട്ട ഉടച്ചൊഴിച്ചിട്ട് പിന്നെ തേങ്ങയും കൂടെ അരച്ചിട്ട് ചേർക്കും, എന്നിട്ട് പിന്നെ താളിച്ചൊഴിക്കും കേട്ടോ. അതാണ് കറി. ഇടിയപ്പത്തിലേക്കും ഇങ്ങനെ വെള്ള കളറിലുള്ള ഐറ്റംസിലേക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതായത് ഇടിയപ്പം, വെള്ളയപ്പം, പിന്നെ ഒറോട്ടി, അതിലേക്കൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് കോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇപ്പുറത്തത് ആ ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേദന ചായക്ക് വെച്ചു, അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളയപ്പം കൂടെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ചായൻ്റെ ഒപ്പം തന്നെ എല്ലാവരും കൂടെ അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇക്കായും ഹാദും കൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ അനീനായും കൂടെ വിളിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇന്ന് ഇത്തവണ നമ്മളുടെ കൂടെയാണ് വരുന്നത്, ജാസിക്ക ഇല്ലാത്ത കാരണം. നമ്മൾ പോയിട്ട് അവരെയും കൂടി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇത്തിരിയും കൂടെ നേരത്തെ ഇറങ്ങണം. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാദുവിൻ്റെ സ്കൂളിലേക്ക് ഒരു 20-25 മിനിറ്റ് ദൂരമുണ്ട് കേട്ടോ. നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ തന്നെ അവൻ ബസ്സിൽ പോകുമ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ അടുത്ത് ദൂരം വരുന്നുണ്ട്, ഇങ്ങനെ പിള്ളേരെ ഇറക്കിയും കയറിയും പോകുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അത്രയും സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് ഒരുപാട് നല്ല കമൻസ് കണ്ട്, ഒത്തിരി മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ എന്നെ കരുതുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. പിന്നെതാ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വേഗം റെഡിയായി, ഹാദുക്കുട്ടനെ റെഡിയാക്കി, പിന്നെ അനീനാൻ്റെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് കുട്ടികളൊക്കെ ആയിട്ട് നേരെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പ്രസംഗവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഹാദുക്കുട്ടനെ ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തി. ഹാദു നേരം ഒരു ക്ലാസ്സിലായിരുന്നു 1-ാം ക്ലാസ്സിൽ, പിന്നെ ഇപ്പോൾ 2-ാം ക്ലാസ്സിലായപ്പോൾ ഒരു 2 ക്ലാസ്സിലായി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുത്തെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു 1 മണിയായപ്പോഴാണ് അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളെയും കൂടി കൂടെ കൊണ്ടുവരായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളെയും കൂടെ കൊണ്ടുവന്ന് അപ്പോൾ എല്ലാവരും ഇന്ന് ഇങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നാളെയും ക്ലാസ് ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറും കറിയൊക്കെ കഴിക്കുകയാണ്. ചോറും അതുപോലെ മീൻകറിയും മീൻ പൊരിച്ചതും പപ്പടവും കോവയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും ഒരുപാട് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു 4-5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് പക്കോട ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി. സവാള കൂടുതൽ ഇട്ടിട്ടുണ്ടാക്കുന്ന, പൊടിയൊക്കെ കുറച്ചിട്ടുണ്ടാക്കുന്ന ഒരു പക്കോട ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി മുന്നേയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാണ്ട്, ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ നല്ല കറുമുറു കറുമുറാന്നിരിക്കും, നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഒരു 2 സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടികളും വാരിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടെ ആയിട്ട് എടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പിസേൻ്റെ ടേസ്റ്റ് വരുന്ന മയോണൈസും അതുപോലെ നമ്മുടെ ഒറിഗാനോ ഒക്കെ ഇട്ടിട്ടൊരു സോസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഉള്ളി കൊണ്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ ഐശുക്കുട്ടി ആദ്യം പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മായി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. എന്നിട്ട് അവളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഇഷ്ടമായി ആ ഒരു സോസിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സിറ്റൗട്ടിൽ പായൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ചായയും അതുപോലെ ഉള്ളിവടയൊക്കെ കഴിച്ചു. ലാസ്റ്റായപ്പോൾ ഉള്ളിവടക്ക് ഇവിടെ ഇടിയായിരുന്നു കേട്ടോ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇടിയായിരുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഉള്ളിവടയും കട്ടൻ ചായയും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഉമ്മയും അനീനായും വാപ്പി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുട്ടികൾ വാപ്പീൻ്റെ ഒപ്പം പിന്നെ പുറത്തേക്ക് പോയി കറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതാ ബാക്കി പാത്രങ്ങളൊന്ന് കഴുകി വെക്കുകയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഞാനും ഉമ്മയും അനീനയും കൂടെ ഒന്ന് ലൈലാത്താൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ലൈലാത്താൻ്റെ വീട്ടിൽ പോകുന്നത്. എന്താ നോമ്പിന് മുന്നേ വന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്.
അങ്ങനെ എന്തായാലും കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം ആ ഒരു മിഠായി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ എന്താ കപ്പലണ്ടി മിഠായി പോലത്തെ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി കപ്പലണ്ടി മിഠായി അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതാ റംബുട്ടാന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊക്കെ എങ്ങനെയാണ് കഴിക്കുക? പണ്ടൊക്കെ ഇത് ഇങ്ങനെ ചപ്പി കഴിച്ചിട്ട് അതിൻ്റെ കുരു കളയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം ഇതിങ്ങനെ മുഴുവനത്തോടെ കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ നിങ്ങളങ്ങനെ കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കണേ. വലിയ ചവർപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ ഒരു കുരുവിന്. ഈ ഒരു സംഭവം മൊത്തത്തിലെ വായിലിട്ടിട്ട് അങ്ങനെ കടിച്ച് ചവച്ചിട്ട് കഴിച്ചിറക്കാൻ പറ്റൂ കേട്ടോ. ഇല്ലാത്ത ഓരോ സാധനം കഴിയുമ്പോൾ ഓരോ സാധനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിഠായി തന്നു, റംബുട്ടാൻ തന്നു, ഇതാ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ നല്ല ചായയൊക്കെ കുടിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് വന്നതായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് ഇതെല്ലാതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ ഞാനൊരു ഐറ്റം കാണിച്ചു തരാം. ഞാനിത് ഇങ്ങനത്തെ സാധനം ഫസ്റ്റ് ടൈം ആണ്ട്ടാ കാണുന്നത്. അപ്പോൾ ഇത് അനിയത്തി ചിലു ഹാദുക്കുട്ടന് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് അയച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. നൈം സ്ലിപ്പാണ് കേട്ടോ, ഹാദുക്കുട്ടൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പേരൊക്കെ എഴുതിയിട്ടുള്ള നൈം സ്ലിപ്പാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റോൾ നമ്പറും സബ്ജക്റ്റും മാത്രം എഴുതി കൊടുത്താൽ മതി. ഇതുപോലെ സാധാരണ നെയിം സ്ലിപ്പ് പോലെ തന്നെയാണ്. അതിൽ ഫോട്ടോ വെച്ചിട്ട് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുമല്ലോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അംജി സാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഞാനല്ല, അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടി മുന്നേ നമ്മൾ ഒരുപാട് വർക്കൊക്കെ ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അംജി സാട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുമല്ലോ അവരവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നൈം സ്ലിപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിനും. അപ്പോൾ എന്തായാലും ഹാദുക്കുട്ടനും ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ അവൾ ആദ്യമേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈം സ്ലിപ്പ് വാങ്ങി ഒട്ടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഞാൻ അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഹാദുക്കുട്ടൻ ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിലും അതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതാണ്. അപ്പോൾ ഞാൻ ഈ ഫോണിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ കാര്യമായിട്ട് തുടങ്ങാതെ കുറച്ച് കുറച്ച് തുടങ്ങും, കുറച്ച് കൊണ്ട് നിർത്തും, അങ്ങനെ 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 നിൽക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഇതിൽ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പോരുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല ലോങ് വീഡിയോ പഴയ പോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഷാല്ലാ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാര്യങ്ങളൊക്കെ. പിന്നെ വൈകുന്നേരം ഇന്നിവിടെ നെയ്ച്ചോറും മട്ടങ്കറി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.